ക്കെ ഉപയോഗിച്ച് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് കൂഴച്ചക്ക ആയതുകൊണ്ട് കൊണ്ട് തന്നെ കുമ്പളപ്പം ഉണ്ടാക്കുന്നതു കൊണ്ട് നൂല് വലിയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ കുമ്പളപ്പം തയ്യാറാക്കിയാലോ ഒട്ടും തന്നെ നൂല് വലിയാത്ത രീതിയിൽ കുമ്പളപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ അത്യാവശ്യം നന്നായി പഴുത്ത് അധികമായ ഒരു കൂഴച്ചക്ക എടുത്തിട്ടുണ്ട് ഇതിനെ മുറിച്ച് ചുളകളെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് കൈകളിലെ ചക്ക അരക്കെല്ലാം നീക്കം ചെയ്യുന്നതിനായിട്ട് കുറച്ച് തേങ്ങാ ചിരകിയത് ഇത്തരത്തിൽ കൈകളിലേക്കിട്ട് തിരുമ്മിയാൽ മതിയാകും പെട്ടെന്ന് തന്നെ ചക്കയുടെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരക്കയെല്ലാം നീങ്ങി വൃത്തിയായിട്ട് വന്നോളും അടുത്തതായി ഇത്തരത്തിൽ അടിയിൽ ഒരു പാത്രം വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത്തരത്തിൽ ദ്വാരമുള്ള ഒരു പാത്രം ഇറക്കി വെക്കണം ഇതിലേക്ക് ചക്കയുടെ കുരു നീക്കം ചെയ്ത ശേഷം കുറേശ്ശേ ഇട്ട് ചക്കപ്പഴം നന്നായിട്ട് കുഴച്ച ശേഷം ഇത്തരത്തിൽ തേച്ച് എടുക്കുമ്പോൾ ചക്കപ്പഴത്തിൻ്റെ ചാറ് മാത്രമായിട്ട് ടിയിലെത്തെ പാത്രത്തിൽ വീഴും കുറച്ചധികം അത്യാവശ്യം നല്ലതുപോലെ പഴുത്തു പോയ ചക്കയാണ് ഏറ്റവും നല്ലത് അത്തരത്തിലുള്ള പഴുത്ത് അധികമായിട്ടുള്ള ചക്കപ്പഴം ആകുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ നമ്മൾ തേക്കുമ്പോഴത്തേക്ക് ചക്കപ്പഴത്തിൻ്റെ ചാറ് താഴേക്ക് വീഴുകയും ചക്കപ്പഴത്തിൻ്റെ നാല് മാത്രമായിട്ട് മുകളിൽ അവശേഷിക്കുകയും ചെയ്യും പഴുപ്പ് കുറഞ്ഞ ചക്കപ്പഴമാണെങ്കിൽ ഇത്തരത്തിൽ തേച്ചെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം വെച്ച് കുമ്പളപ്പം ഉണ്ടാക്കുന്നതിനാണ് നല്ല രുചി ഉണ്ടാകുക ഇത്തരത്തിൽ ചക്കപ്പഴം തേച്ചെടുക്കുമ്പോൾ ചക്കപ്പഴത്തിൻ്റെ ചാറ് അടിയിലത്തെ പാത്രത്തിൽ വീഴുന്നതിന് ശേഷം ചക്കപ്പഴത്തിൻ്റെ നൂല് മാത്രമായിട്ട് ഇത്തരത്തിൽ മുകളിൽ അവശേഷിക്കും കുറച്ചധികം എടുക്കുന്ന പണിയാണിത് ഇനി ഇതിനെ ഒരു ഉരുളിലോ അല്ലെങ്കിൽ വാവട്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ചക്ക ചൂടാകുന്നതിനനുസരിച്ച് ഇത് അയഞ്ഞു വരും ഇളക്കാനും വളരെയധികം എളുപ്പമായിരിക്കും അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക നന്നായിട്ട് ചൂടായി ആവി വന്ന ശേഷം തിളച്ച് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഇത് നന്നായി തണുത്തു വരണം മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഈ പാകത്തിൽ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ ഒരുപാട് ദിവസം കേടാകാതെ വെക്കാനായിട്ട് സാധിക്കും ഫ്രീസറിൽ എടുത്ത് വയ്ക്കുവാണെങ്കിൽ മാസങ്ങളോളം കേടാകാതെ ഇരുന്നോളും ആവശ്യം വരുമ്പോൾ എടുത്ത് കുമ്പളപ്പം ഉണ്ടാക്കിയാൽ മാത്രം മതിയാകും ചക്കയുടെ സീസൺ ആകുമ്പോൾ ഇത്തരത്തിൽ ചക്കപ്പഴത്തിൻ്റെ ചാർ എടുത്ത ശേഷം വേവിച്ച് വെച്ചാൽ ചക്കയുടെ കാലമല്ലാത്തപ്പോൾ പോലും ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുത്ത ദിവസമാണ് കുമ്പളപ്പം തയ്യാറാക്കി എടുക്കുന്നത് കാരണം ചക്ക വെട്ടലും അതുപോലെ അതിൻ്റെ കുരുവെടുക്കലും പിന്നെ അതിനെ തേച്ച് അതിൻ്റെ ചാറടുക്കലും പിന്നെ അതിനെ വേവിക്കലും അതിനുശേഷം കുമ്പളപ്പം ചുടുകയും എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും അടുത്തതായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പതിനഞ്ച് ഏലയ്ക്ക ഒരു ടീസ്പൂൺ ജീരകം മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി വേണ്ടത് അപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് മൂന്ന് കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം അരിപ്പൊടിക്ക് പകരമായിട്ട് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് പക്ഷേ പരമ്പരാഗതമായ രീതി അരിപ്പൊടി ചേർത്ത് തന്നെയാണ് അരിപ്പൊടി ചേർത്തുണ്ടാക്കുന്നതിന് താല്പര്യമില്ലെങ്കിലും മൈദയോ ഗോതമ്പ് പൊടിയോ ഉപയോഗിക്കാവുന്നതാണ് ഓരോന്നിനും ഓരോ രുചിയാണ് എന്ന് മാത്രമേ ഉള്ളൂ മധുരത്തിനായിട്ട് ഒരു കപ്പ് ശർക്കര ചീകിയതും ഒരു കപ്പ് തേങ്ങ ചിരുകിയതും മൂന്ന് ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കണം ചക്കയുടെ അളവും അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവും ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ അളവും മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം ചക്കയുടെ സ്വാദും മണവും മുന്നിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അത്രത്തോളം വേണ്ട എങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും മധുരവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കുമ്പിളപ്പം കഴിക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങ നല്ലതുപോലെ കടിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങയുടെ അളവ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കി ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശർക്കര ഇത്തരത്തിൽ ചീകിയിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് കല്ലോ മണ്ണോ പൊട്ടോ പൊടിയോ ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ട് തന്നെ ശർക്കര പാനിയാക്കിയിട്ടില്ല ഇനി ശർക്കരയിൽ പൊട്ടോ പൊടിയോ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളത്തിൽ വേണം ശർക്കര പാനീയാക്കിയെടുക്കാനായിട്ട് അതിന് ശേഷം അരിച്ചെടുത്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇടനെ ഇല എടുത്ത് ഇത്തരത്തിൽ കോട്ടി അപ്പത്തിൻ്റെ മാവ് കുറേശ്ശെ വെച്ച് കൊടുക്കാം മാവ് കുഴച്ചെടുക്കുന്നത് ഒത്തിരി ടൈറ്റുമായി പോരുത് എന്നാൽ ലൂസുമായി പോരുത് ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാനായിട്ട് കുഴച്ചെടുത്ത മാവ് നല്ലതുപോലെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുമ്പളപ്പം വെന്തതിന് ശേഷം എടുത്തു നോക്കുമ്പോഴത്തേക്ക് അത് കട്ടിയായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി അയഞ്ഞു പോരുത് എന്നാൽ ഒത്തിരി കട്ടിയായി പോരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് എല്ലാം ഇത്തരത്തിൽ നിറച്ച ശേഷം ആവി പാത്രത്തിൽ വെച്ച് അരമണിക്കൂർ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ കുമ്പളപ്പത്തിൻ്റെ ആകം നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ ഇടന ഇല അല്ലെങ്കിൽ വഴനയിലയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് വാഴയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നൂല് വലിയാത്തതുമായ കൂഴച്ചക്ക കൊണ്ടുണ്ടാക്കിയ കുമ്പളപ്പം തയ്യാറായിട്ടുണ്ട് വരിക്കച്ചക്ക കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം താങ്ക്